Nice. Amaji! പുനലൂർ ഫെസ്റ്റിന്റെ പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ഇഷ്യൂ അത് ഇവിടെ വെച്ചാണ് ഉണ്ടായത്. ഇതിനൊക്കെ തുറന്നു വിടാൻ തോന്നുന്നു. ഈ ഇഷ്യൂവിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെറ്റ്സിനെ കാണാൻ വരുന്ന ആൾക്കാർ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. അവരീ പറയുന്ന പെറ്റ്സും അതൊരു ജീവിയാണ്, അതിനും ജീവനുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ അതിനെ ഒരുമാതിരി ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഫൈറ്റ് ഉള്ളത്. ഇവിടെ നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ഈ ഒരു ഗ്ലാസ് വെസൽസിന്റെ മുമ്പിൽ കാണുന്ന പോണ്ടിലേക്ക് തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം അവിടേക്കൊക്കെ ഈ വരുന്നവർ കല്ലൊക്കെ വാരിയിടുന്നു. അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാർക്ക് എന്ത് മനസ്സുമാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു താഴത്തെ ടാങ്കിൽ ആ ഒരു ഫിഷ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതൊരു ഡെഡായ സ്റ്റേജിലേക്ക് പോവുകയാണോ എന്ന് പോലും എനിക്ക് തോന്നുന്നു. നമ്മൾ ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന ഒരു ചേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ആ രക്ഷപ്പെട്ടു. എന്തായാലും നമ്മളും ശ്രദ്ധിച്ചില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു മീനും ഡെഡായിരുന്നു. എല്ലാ ജീവനും അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടല്ലോ. അങ്ങനൊരു പ്രിൻസിപ്പിൾ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ പെറ്റ് ഷോ ഒക്കെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ ഫേമസ് യൂട്യൂബർ ആയിട്ടുള്ള അഭിറാം സുന്ദറും ഈ ഒരു പുനലൂർ ഫെസ്റ്റിന് വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പുള്ളിയുടെ പ്രോഗ്രാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ എനിക്ക് പറ്റിയില്ല. അവിടെ നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് അവിടെയും ഒരു തല്ലും പ്രശ്നമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു കൊല്ലത്തിന്റെ പേരിലുള്ള തല്ലും പ്രശ്നം എന്നൊക്കെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പല ന്യൂസ് ചാനലുകളും കാണുന്നതാണ്. അതിൽ പലതും കൊല്ലത്തിന്റെ പേരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. പക്ഷെ എങ്കിൽ കൂടിയും ഈ കണ്ട കാര്യങ്ങളെല്ലാം വരുന്നത് എന്റെ അറിയിൽ കൊല്ലം കാരണം മാത്രം പ്രശ്നമൊന്നുമില്ല, അതും ഈ കാണുന്നവർ മനസ്സിലാക്കണം. ഒരു നമ്മുടെ ന്യൂസിലൂടെ എല്ലാം കണ്ട ആ ഒരു ബീച്ചിലെ ഫൈറ്റ്, ആ ബീച്ചിലെ ഫൈറ്റില് കപ്പലണ്ടിക്ക് എരിവില്ല എന്ന് എഴുതിയിട്ടാണ് ആ ഒരു തല്ലും പ്രശ്നം കൊണ്ട്. പക്ഷെ ആ തല്ല് നടത്തിയത് കൊല്ലംകാരാണെന്നുള്ളതിൽ എന്താ പല ന്യൂസ് ചാനൽസിലും അത് പറഞ്ഞിരിക്കുന്നത് അത് മറ്റൊരു ജില്ലക്കാരാണ് എന്നുള്ള കാര്യം. ആ ജില്ല ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്തുകൊണ്ട് അത് കൊല്ലത്തെ ടാർഗറ്റ് ചെയ്ത് ഇരിക്കും. അതുപോലെ ഇപ്പൊ ലാസ്റ്റ് നടന്ന കല്യാണത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ കല്യാണ സദ്യ നടന്നപ്പോഴുള്ള തല്ലും ഇതിലെല്ലാം പല ജില്ലകളെയും ചൂണ്ടിക്കാണിക്കുന്നു. എല്ലായിടത്തും ഈ കൊല്ലത്തെ പോയിന്റിൽ നിന്ന് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവും. ഓണം ഫെസ്റ്റിന്റെ കാഴ്ചകൾ ഇട്ടിട്ട് ഈ കൊല്ലംകാരെ പറ്റിയിട്ടുള്ള കഥാപ്രസംഗം നിങ്ങൾ എന്തിനു നടത്തുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം. ഈ ഒരു ഇത്രയും തല്ലും പ്രശ്നമൊക്കെ കണ്ടപ്പം ഇതിപ്പോൾ ഇവിടെ പറയാൻ പറ്റിയൊരു സ്പോട്ടാണെന്ന് തോന്നിയുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരു ഇഷ്യൂ അത് പ്രശ്നമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിമർശിക്കാൻ യാതൊരു മടിയും കാണിച്ചു. അതിനിപ്പോൾ എത്ര ചെറിയ പ്രശ്നമാണെങ്കിലും എത്ര വലിയ പ്രശ്നമാണ്. എന്തായാലും തൽക്കാലം ഈ ഒരു ഓണത്തല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. നമുക്ക് ഈ ഒരു പുനലൂർ ഫെസ്റ്റിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ എൻറ്റയർലി ഒരു ഫെസ്റ്റീവ് മോഡലാണ് പുനലൂർ. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിൻ്റെ കാഴ്ചകളിൽ ഈ ഒരു ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ കളറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ഒരു ഫുൾ ഓൺ ഒരു ഉത്സവ മോഡൽ തന്നെയാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ടൊരു ഉത്സവ മോഡലിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞതായിരിക്കും ശരി. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ നടക്കുന്ന ആ ഒരു ഫ്ലോറിൻ്റെ ആണ്. എൻ്റെ ഇയർലി മൊത്തം ചെളിയാണ്. അത് ഇത്രയും മഴ പെയ്യുന്നൊരു സിറ്റുവേഷനിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചെളി എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഗ്രൗണ്ടിൽ നടത്തുന്ന കാര്യമാണ്. അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും ആൾക്കാർ പക്ഷെ എന്നിട്ടും കാണാൻ വരുന്നുണ്ട്. അതാണ് ഈ ഒരു പുനലൂർ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളും തിരക്കും അതുപോലെ തന്നെ മരണക്കെടറും അവിടുത്തെ അനൗൺസ്മെന്റും ആകെപ്പാടെ മൊത്തം ബഹളം. പക്ഷെ എൻ്റെ ഇടയിൽ ഒരു ഫെസ്റ്റീവ് മോഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ടോട്ടലി ഒരു എൻജോയ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മരണകടയിൽ ചിന്തിച്ചിട്ടുള്ളവരും വീണകളല്ലാത്ത താക്കപ്പെടാറില്ല.
കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി ഒരു ലിറ്റിൽ പാർക്ക് പോലുള്ള ഏരിയാസ് ഈ ഒരു ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ അട്രാക്റ്റിംഗ് പോയിന്റ് തന്നെയാണ്. ഫെസ്റ്റിന്റെ അവിടെ ഇവിടെയൊക്കെയായിട്ട് നമ്മൾ നിരവധി തരത്തിലുള്ള കുറെ ജയന്റ് വീൽസ് പോലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബഹളം. എന്താണ് സംഭവം നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാണുന്നത്, ഈ ഒരു ഫെസ്റ്റിവലിന് ഏറ്റവും കൂടുതൽ ആള് കൂടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മളൊരു റിങ് എറിഞ്ഞ് പ്രൈസ് മേടിക്കുന്ന രീതിയിലുള്ള പരിപാടി. അത് ആ ഒരു സൈഡിൽ കോർണറിൽ നടക്കും. പക്ഷെ നമ്മുടെ ഭാഗ്യം കൊണ്ടെന്ന് പറയട്ടെ, നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ അന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആർക്കും ഇതുവരെ പ്രൈസ് ഒന്നും അടിച്ചില്ല. പക്ഷെ അതിന് മുമ്പ് വരെ അവിടെ പ്രൈസ് ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും ഡക്കിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം മുമ്പിലാണ്. പ്രഥമ ദൃഷ്ടിയ കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്ന നിരവധി ഗെയിംസ് ഈ ഒരു സെക്ഷനിൽ ഒത്തിരി അധികം ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് മത്സരിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അത് എന്തുമാത്രം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ കണ്ട ആ റിങ് എറിഞ്ഞ് ആ ഒരു പ്രൈസ് വിൻ ചെയ്യുന്ന പോലത്തെ സെയിം കൺസെപ്റ്റിലുള്ള ഒരു ഗെയിമാണിത്. ഈ അടുക്കി വെച്ചേക്കുന്ന ഗ്ലാസസ് നമ്മളൊരു ബോൾ വെച്ച് എറിഞ്ഞ് വീഴും. ഇത്തവണത്തെ ഓണം പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പഴയകാല ഓർമ്മകളെ ഉണർത്തുന്ന ഒന്നായിരുന്നു. പ്രീവിയസ്ലി എല്ലാ ഓണം വർഷങ്ങളിലും നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഇതും മുടങ്ങാതെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു ഓണം ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫെസ്റ്റ് ഇല്ലാത്ത ഒരു ഓണകാലം എന്ന് പറയുന്നത് പുനലൂരിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം സദ്യയില്ലാത്ത ഓണം പോലെയായിരുന്നു. കാര്യം അത്രയ്ക്കൊരു ഡെസ്പറേറ്റ് അവസ്ഥയിലൂടെയായിരുന്നു നമ്മൾ പ്രീവിയസ് ഇയേഴ്സിനെ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കോവിഡ് ഔട്ട്ബ്രേക്ക് കാണുന്നുണ്ടെങ്കിലും അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ ഇയേഴ്സിൽ. അതൊക്കെ ആളുകൾ മറന്ന് വീണ്ടും ആ ഒരു എൻജോയ്മെന്റിലേക്ക് ആളുകൾ എത്തിയ ഒരു സമയമായിരുന്നു. പക്ഷേ ഈ ഒരു ഫെസ്റ്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ചെറിയ ചെറിയ കുറവുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മഴ കാരണം ഉണ്ടായ കുറവ്. അല്ലാതെ കൊണ്ട് തന്നെ ഈ ഫെസ്റ്റിന്റെ ഒരു എനർജി ലെവലിന് അത് ഒരു തരത്തിലും ഒരു കോംപ്രമൈസും അത് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് സത്യം. ആളുകളും അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അപ്പോൾ നമ്മുടെ ഫെസ്റ്റിന്റെ വീഡിയോസും നമ്മുടെ പ്രീവിയസ് മാവേലി വീഡിയോസും മാവേലി അടുത്ത് ജിം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. മസ്റ്റായിട്ട് പോയി വാച്ച് ചെയ്യുക, വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമോട് നിങ്ങളൊന്ന് പരിഗണനയിലെടുക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കണടുത്തുള്ള ആ ഒരു ഓളും എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ഓണം റിലേറ്റഡ് അവസാനത്തെ വീഡിയോ ആണിത്. ഇതിന് ശേഷം വരുന്ന വ്ലോഗുകളൊന്നും ഓണം റിലേറ്റഡ് ആയിരിക്കില്ല, കാര്യം ഓണം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി വരാവുന്ന വ്ലോഗുകൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ എയർലി മറ്റൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഓൾറെഡി അറിയാം. നിങ്ങളും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ലിങ്കും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഫേസ്റ്റ് കമന്റിൽ തന്നെ പിടിച്ചത്. ഇക്കൊല്ലത്തെ ഓണക്കാഴ്ചകളൊക്കെ ഇവിടം കൊണ്ട് എൻ്റെ ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത വർഷത്തെ പുതിയൊരു പൊൻപുല്ലരി ഒരു ഓണപ്പുല്ലരിയിൽ കാണാം. ലവ് യു ഓൾ. ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഗ്രൗണ്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഫെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടും എൻ്റെ എയർലി മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മൊത്തം ചെളിയാൽ പൊതിഞ്ഞ അവസ്ഥയിലായിരുന്നു. ആൾക്കാർക്കൊക്കെ അതുവഴി നടക്കുന്നതിന് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ ഓണത്തിന്റെ വൈബിനെ അത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ കാണുന്ന ക്രൗഡ്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.